എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് റെയിൻബോ കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതെന്റെ അനിയത്തിന്റെ കുട്ടിന്റെ ബർത്ത്ഡേക്ക്, അമ്മന്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ കേക്കാണ്. അവളെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ജൂലൈ 1st. അപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്നത് വയനാട്ടിലാണ്. പക്ഷേ എൻ്റെ സ്വന്തം വീട് മലപ്പുറത്താണ്. അവിടെ നിന്നാണ് ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിച്ചത്. അങ്ങനെ വലിയ ആഘോഷമൊന്നുമല്ല, ഞങ്ങൾ ഉമ്മിയപ്പിയും മക്കളും മാത്രം കൂടി. എനിക്ക് രണ്ട് അനിയത്തിമാരും ഒരു അനിയനും ആണുള്ളത്. അനിയൻ ഗൾഫിലാണ്. അപ്പോൾ ഞങ്ങൾ മൂന്ന് അനിയത്തിമാരും ഞങ്ങളെ ഭർത്താക്കന്മാരും പിന്നെ ഉമ്മിയപ്പിയും ജസ്റ്റ് ഒന്ന് കൂടി ഒന്ന് കേക്ക് കെട്ടി. അത് മാത്രമേ ഉള്ളൂ, അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കേക്ക് ഞാൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കേക്ക് എനിക്ക് അവിടെ ചെന്നിട്ട് ഉണ്ടാക്കാനുള്ള ടൈം എന്തായാലും ഉണ്ടാവില്ല. കാരണം ഞാൻ 30-ാം തീയതിയാണ് ഇവിടുന്ന് പോണത്. എനിക്ക് അവിടെ ചെന്ന് കേക്ക് ഉണ്ടാക്കാൻ എന്തായാലും ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടുന്ന് കേക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ റെയിൻബോ കേക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ടോപ്പേഴ്സ് ആയിട്ട് രണ്ട് ടോപ്പേഴ്സാണ് ഞാൻ ചെയ്തത്. ഒന്ന് റെയിൻബോവും അതുപോലെ തന്നെ ഒന്ന് ടെഡി ബെയറും. ഇത് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ 2 ദിവസം മുന്നേ ചെയ്ത് വെച്ച്, എന്നിട്ട് കേക്ക് ഉണ്ടാക്കിയത്, കേക്ക് മൊത്തം സെറ്റാക്കി എടുത്തത് പോകുന്നതിൻ്റെ തലേ ദിവസമാണ്. എന്നിട്ട് പോകാൻ നേരം കേക്ക് പാക്ക് ചെയ്തു, കേക്കും ഈ ടോപ്പേഴ്സും സെപ്പറേറ്റ് ആയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ചെന്ന് പിറ്റേന്നാണ് ഞാനിതെല്ലാം സെറ്റാക്കിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് വയനാട്ടിൽ നിന്ന് മലപ്പുറത്തേക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം എൻ്റെ വീട്ടിലേക്ക് 3 മണിക്കൂറോളം ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ കേക്ക് കേടുപാട് കൂടാതെ, മാത്രമല്ല ടോൾ കേക്കുമാണ്, കേടുപാട് കൂടാതെ അവിടെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ സംബന്ധിച്ചോളം വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. കാരണം ഒരു കേക്ക് ഇത്ര ടോൾ കേക്കൊന്നും ഇത്ര ലോങ് ഞാൻ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. സാധാരണ 1 കിലോന്റെ കേക്കൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടോ, പക്ഷേ ഈ വലിയ കേക്ക് ഞാൻ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ മാത്രമല്ല ടോപ്പേഴ്സൊക്കെ ഇതിൻ്റെ മുകളിൽ വെക്കണം സേഫല്ല. രണ്ട് കാര്യമാണ്, ഒന്ന് അവിടെ വരെ എത്തുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടും, പിന്നെ അവിടെ ചെന്നിട്ടും ഫ്രിഡ്ജിൽ വെക്കണമല്ലോ. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ടോപ്പേഴ്സൊക്കെ വെച്ച് വെക്കുക എന്നുള്ളതും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് ഒക്കെ സെറ്റാക്കി. എല്ലാവർക്കും കേക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാവരും പറഞ്ഞത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമായി. എല്ലാവരും നല്ല അപ്രിസിയേഷനും കേക്കിന്. അത് കണ്ടിട്ട് എനിക്ക് പിന്നെ കുറച്ച് ഓർഡേഴ്സൊക്കെ കിട്ടി നാട്ടിൽ നിന്ന്. പക്ഷേ എനിക്ക് ഇവിടുന്ന് ഇതുപോലെ കേക്ക് അങ്ങോട്ട് എത്തിക്കുക എന്നുള്ള ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനൊന്നും എടുത്തില്ല. പിന്നെ ഈ കേക്കിലേക്ക് ഉപയോഗിച്ചിട്ടുള്ള റെയിൻബോ ടോപ്പറിൻ്റെയും അതുപോലെ ടെഡി ബെയർ ടോപ്പറിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ മുന്നേ ദിവസം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡഡ് ആണ്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോക്ക് എല്ലാവർക്കും ഇഷ്ടമാകും വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം ഒരു കോഴിമുട്ട വെച്ചിട്ട് ഒരു കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണിക്കാം. അതിനായിട്ട് 1/4 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ടെടുത്തണം. അതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് പൗഡറും ഇട്ടണം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കൊക്കോ പൗഡറും ഇട്ടണം കേട്ടോ. ഇതിന് റെഡ് കളർ കേക്കാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ നല്ലൊരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊക്കോ പൗഡർ ചേർത്തത്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുത്ത്, അതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്ത്, ഇതിലേക്ക് ഇത്തിരി ഉപ്പും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെ കേക്കിൻ്റെ ഹൈറ്റ് എത്ര വേണമെന്നുള്ളതിനനുസരിച്ച് 1 കോഴിമുട്ട വെച്ചിട്ടോ അല്ലെങ്കിൽ 2 കോഴിമുട്ട വെച്ചിട്ടോ നിങ്ങൾക്ക് കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ 1 മുട്ട വെച്ചിട്ടുള്ള സ്പഞ്ച് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 കോഴിമുട്ട വെച്ചിട്ടുള്ള സ്പഞ്ച് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഈ കോഴിമുട്ട അതുപോലെ നല്ലോണം ബീറ്റായി വന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോട് ഒഴിച്ചിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത്, എന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് സാവധാനം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് കളർ ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാനിതിലേക്ക് 2 ഡ്രോപ്പ് റെഡ് ജെൽ കളറോടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിലേക്ക് ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ 1 ടേബിൾ സ്പൂൺ പാലൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്ത്, ഇപ്പോൾ നമ്മളെ കേക്ക് ബാറ്റർ റെഡിയാണ്. ഇത് ഞാനിനി 1/7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു കേക്ക് ടിൻ്റെ നേരത്തെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അടിയിലൊക്കെ. പിന്നെ സൈഡിൽ വെച്ചിട്ടില്ല, ഈ കേക്ക് അധികം ഹൈറ്റ് ഉണ്ടാവില്ല, അതിനെക്കൊണ്ട് സൈഡിലൊന്നും വെച്ചിട്ടില്ല. അതിന് ശേഷം നല്ലോണം ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്യണത്. പിന്നെ പലരും ചോദിക്കലുണ്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെക്കലുണ്ടോ, വെള്ളമൊന്നും വെക്കലില്ല, വെള്ളം വെക്കാതെ തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇഡ്ഡലി ചെമ്പൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ട് അതിന് ശേഷം ഈ കേക്ക് ടിന്നിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഈ ഒരു കേക്ക് ബേക്കാവാൻ നമുക്ക് ഒരു 20 to 25 മിനിറ്റ് ഒക്കെ മതിയാവും കേട്ടോ. അതിന് ശേഷം ഒരു 25 മിനിറ്റ് നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ്. ഇപ്പോൾ ഞാൻ തുറന്നു നോക്കുകയാണ്. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം കേക്കൊക്കെ ബേക്കായണേ. ഇനിത് ഉള്ളൊക്കെ വെന്തിടണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിൻ്റെ മുകളിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ കേക്ക് ബേക്കാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കുക. അതിന് ശേഷം ഇത് പെട്ടെന്ന് ഒന്ന് ഫാൻ്റെ അടിയിൽ വെച്ചൊന്ന് ചൂടാറ്റിയതിന് ശേഷം നമുക്ക് കേക്ക് ഇതിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് അടുത്ത കേക്ക് ഇതേ ഒരു ടിന്നിൽ വെച്ചിട്ട് തന്നെ ബേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 2 ടിന്നുണ്ടെങ്കിൽ 2 ലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് 2 കോഴിമുട്ട വെച്ചിട്ടുള്ള കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കണം. അതിനായിട്ട് 1/2 കപ്പ് മൈദ ഒരു അരിപ്പിലൂടെ ബൗളിലേക്ക് ഇട്ടെടുത്തണം. ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കൊക്കോ പൗഡർ ഒന്നും ചേർക്കണമില്ല കേട്ടോ, ബ്ലൂ കളർ സ്പഞ്ചാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനൊരു 2 കോഴിമുട്ട എടുത്തതാണ്.
ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചെടുത്തണേ. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ഒരു അര ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് ബീറ്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാര പൊടിച്ചുകൊണ്ട് ചേർത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ചൊന്ന് ബീറ്റ് ആയി വരുന്ന സമയത്ത്, ഇതുപോലെ നന്നായി ഒന്ന് ബീറ്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കളർ ചേർത്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ബ്ലൂ കളറാണ് ചേർക്കുന്നത്. ബ്ലൂ കളർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത്, ഇനി കോഴിമുട്ട ഇതുപോലെ നല്ല ഫ്ലഫി ആയി ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ബീറ്റ് ചെയ്യുക. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കുറേ സമയം ബീറ്റ് ചെയ്തെ, കുറച്ചൊന്ന് ബീറ്റ് ചെയ്തെടുത്ത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തെടുക്കുക. നമ്മൾ നേരത്തെ തരച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറച്ചിട്ട് ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള പാല് അതുകൂടെ ഇടയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് മൈദൻ്റെ മിക്സറിനെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിന്. ഇനി നേരത്തെ അതേ ടിന്നിൽ തന്നെ ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിന്. ആ ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് നേരത്തെ അതേപോലെ തന്നെ ഇഡ്ഡലി ചമ്പിൽ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ബാറ്റർ ബേക്ക് ആവാൻ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണെങ്കിൽ ഒരു 30 മിനിറ്റ് മതിയാവും കേട്ടോ. ഇനി 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 40 മിനിറ്റ് ഒക്കെ വേണ്ടി വരും. ഇതേപോലെ തന്നെ നമ്മളെ കേക്കിൻ്റെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് വേറെ വേറെ കളറുകൾ ചേർത്തിട്ട് കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കി എടുക്കാം. അധികം ഹൈറ്റ് ഇല്ലാത്ത കേക്കാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു കോഴിമുട്ട വെച്ചിട്ടും, പിന്നെ അത്യാവശ്യം നല്ല ടോൾ കേക്കാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 2 കോഴിമുട്ട വെച്ചിട്ട് നമുക്ക് സ്പഞ്ച് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 6 കളർ ഉപയോഗിച്ചിട്ട് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ കേക്ക് ബേക്ക് ആയി വെച്ചിട്ട് ഒരു 1.5 മണിക്കൂറായിരുന്നു. ഞാൻ തുറന്നു നോക്കി, ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം ഏകദേശം ബേക്ക് ആയിരുന്നത്. പിന്നെ വേണമെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കുക കേട്ടോ. പിന്നെ ഇത് ഞാനിത് ചൂടാറാൻ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത സ്പഞ്ച് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇത് ബേക്കാവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ മറ്റേ കേക്കിനുള്ള ബാറ്ററിന് വേണ്ട സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് പെട്ടെന്ന് ചൂടാറിയിട്ട് ഡീമോൾഡ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള സ്പഞ്ച് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു 6 കളറിലുള്ള സ്പഞ്ച് ഇവിടെ റെഡിയാക്കി എടുത്താണ്. ഓറഞ്ച് കളറും റെഡ് കളറും മാത്രം ഒരു കോഴിമുട്ട വെച്ചിട്ടും ബാക്കിയുള്ള 4 കളറ് 2 കോഴിമുട്ട വെച്ചിട്ടാണ് കേട്ടോ സ്പഞ്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ 2 കോഴിമുട്ട വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള സ്പഞ്ചൊക്കെ ഒരു 2 ലെയറായിട്ട് മുറിച്ചെടുത്താണ്. ഇനി നമുക്ക് ചോക്ലേറ്റ് കനാഷ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. എന്നതിന് ശേഷം നല്ല ഈ ചൂടുള്ള ഈ വിപ്പിംഗ് ക്രീമിലേക്ക് നമുക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ താനെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരും. ഈ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡൊക്കെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്താണ് കേട്ടോ. ഇപ്പോൾ ഞാനൊരു 2.5 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തണേ. പിന്നെ വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മെൽറ്റായി പോകാതെക്കാന് നമ്മൾ ഈ ഹീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമെന്ന് കുറച്ച് വേറെ ബൗളിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. എന്നിട്ട് അങ്ങനെ ആവശ്യത്തിന് മാത്രം കുറേശ്ശെ കുറേശ്ശെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുകയാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ നേരത്തെ മെൽറ്റ് ആവാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് നല്ലോണം മെൽറ്റായി വന്നാണ്. ഇനി ഇതിൽ കുറച്ചുകൂടെ ഉണ്ട് ചെറിയ ചെറിയ കട്ടകളായിട്ട് ചോക്ലേറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ലോണം ഇളക്കി ഇളക്കി മെൽറ്റാക്കി എടുക്കാം. ഇനി ചൂട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചുടുവെള്ളത്തിൽ വെച്ചിട്ട് നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക കേട്ടോ. ഇനി ഞാൻ ഈ കേക്കിൽ ചേർക്കുന്ന ഫില്ലിങ്സ് എന്തൊക്കെയാണ് നോക്കാം. കുറച്ച് ബദാം ഇവിടെ ക്രഷ് ചെയ്തെടുത്തിന്. അതുപോലെ തന്നെ നമ്മൾ ഈ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് കനാഷിൽ നിന്ന് കുറച്ച് ഞാൻ 2 ബൗളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടു. അപ്പോൾ ഈ 2 ബൗളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് കനാഷിലേക്ക് ഒന്നിലേക്ക് ഞാൻ മാംഗോ ക്രഷും വേറൊന്നിലേക്ക് പൈനാപ്പിൾ ക്രഷും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത്, ഇതൊക്കെ നമുക്ക് കേക്ക് ലെയറായി വെക്കുന്ന സമയത്ത് ഇടയിലിടയിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ഇത് കുറച്ചൊരു വെയിറ്റ് ഉള്ള കേക്ക് ആയതിനെ കൊണ്ട് കുറച്ച് കട്ടിയുള്ള കേക്ക് ബോർഡ് എടുക്കുക നല്ലത്. എന്തായാലും ഇപ്പോൾ ഇതേ ഉള്ളൂ. എന്തായാലും ഞാൻ ഈ ലാസ്റ്റിൻ്റെ അടിയിൽ ഒരു അലുമിനിയത്തിൻ്റെ തട്ട് വെച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ ക്രീം അപ്ലൈ ചെയ്തെടുത്തു. എന്നതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ലെയർ കേക്ക് വെച്ചെടുക്കാം. അത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് മോയിസ്റ്റ് ചെയ്യുക കേട്ടോ. 3/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്രീം അപ്ലൈ ചെയ്തെടുക്കാം. എന്നതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വൈറ്റ് ചോക്ലേറ്റും പൈനാപ്പിൾ ക്രഷും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ എല്ലാ ഭാഗത്തോടും സ്പ്രെഡ് ചെയ്ത് കൊടുത്ത്, എന്നതിന് ശേഷം കുറച്ച് ബദാം ക്രഷ് ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ആൾട്ടർനേറ്റ് ആയിട്ട് മാംഗോ ക്രഷിൻ്റെ മിക്സോ അല്ലെങ്കിൽ പൈനാപ്പിൾ ക്രഷിൻ്റെ മിക്സ് അത് ഏതായാലും ആൾട്ടർനേറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കേക്കൊക്കെയാണ് ലെയറാക്കി വെച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ടോൾ കേക്കാണിത്. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇതേ ഹൈറ്റിൽ ഇതിനേക്കാൾ ഈ ഒരു ഹൈറ്റിനേക്കാളും കുറച്ചൊരു കുറവിലുള്ള ഒരു സ്റ്റിക്ക് നമുക്ക് സെൻറ്ററിൽ വെക്കണം.
അപ്പോൾ ഞാൻ അതേ ഹൈറ്റിൽ ഒരു സ്റ്റിക്ക് മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ കുത്തി വെക്കുന്നുണ്ട്. നമ്മളെ കേക്ക് ഇങ്ങനെ സ്ലിപ്പായി പോവാതാക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ഹൈറ്റിനേക്കാളും കുറച്ച് കുറഞ്ഞ ഹൈറ്റുള്ള സ്റ്റിക്കാണ് കേട്ടോ എടുക്കാൻ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കേക്ക് കുറച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് അമർന്നു പോകും, അപ്പോൾ സ്റ്റിക്ക് ഇങ്ങനെ പുറത്തേക്ക് വരും. അതിനെക്കൊണ്ട് കുറച്ച് ഹൈറ്റ് കുറച്ച് വേണം സ്റ്റിക്ക് വെക്കാനും. ഇനി നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. ആ പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, നമ്മൾ ഈ സെൻറ്ററിൽ സ്റ്റിക്ക് വെക്കുന്നതിൻ്റെ മുന്നേ നമ്മളെ കേക്ക് ഇങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് കേക്കിന് ചെരിവുണ്ടോ എന്ന് നോക്കുക. ചെരിവുണ്ടെങ്കിൽ ഒരു വലിയ പാലറ്റ് നൈഫോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ആ ചെരിവൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് സ്ട്രെയിറ്റ് ആക്കിയിട്ട് വേണം കേട്ടോ സെൻറ്ററിൽ സ്റ്റിക്ക് വെക്കാൻ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് സ്ട്രെയിറ്റ് ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ എന്തായാലും നമ്മളെ കേക്കിൻ്റെ ക്രം കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞാണ്. ഇനി ഇതിൻ്റെ ചുറ്റിലുള്ള കേക്കിൻ്റെ പൊടികളും അതുപോലെ തന്നെ ഈ ക്രീമൊക്കെ നമുക്കൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് വൃത്തിയാക്കിയെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഫ്രോസ്റ്റിംഗ് ചെയ്യട്ടോ. ഞാനിപ്പോൾ സെറ്റാക്കാൻ വെക്കണമെന്നില്ല, ഇപ്പോൾ തന്നെ ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അതിനായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഞാൻ ബൗളിലേക്ക് ആക്കി കൊടുത്തുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കളർ മിക്സ് ചെയ്യാം. ഓരോ ലെയറിന് ഓരോ കളറാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് വിപ്പിംഗ് ക്രീമിൽ ബ്ലൂ കളറാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കേക്കിൻ്റെ ടോപ്പ് പോർഷനും അതുപോലെ തന്നെ മോൾ ഭാഗത്തുനിന്നുള്ള ഫസ്റ്റത്തെ ലെയറും ബ്ലൂ കളറിലാണ് ചെയ്യുന്നത്. അതുപോലെ ബാക്കി താഴേക്ക് ഓരോ ലെയറും ഓരോ കളർ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ കേക്ക് മൊത്തത്തിലൊന്ന് ക്രീം കൊണ്ട് കവർ ചെയ്തെടുത്തണം. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മോൾ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കണം. അതിനായിട്ട് ഇതുപോലത്തെ സ്ക്രേപ്പറോ അല്ലെങ്കിൽ സാധാരണ ഞാൻ ഉപയോഗിക്കുന്ന ATM കാർഡ് പോലത്തെ കാർഡോ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് ഇതുപോലെ അങ്ങനെ ലെവലാക്കി എടുക്കട്ടോ. അപ്പോൾ ചെറിയൊരു നനവോട് കൂടി വേണം ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ ഒന്ന് ഷേപ്പാക്കി എടുക്കാൻ. അപ്പോൾ നമ്മൾ ക്രീം ഇങ്ങനെ മോൾ ഭാഗത്ത് അപ്ലൈ ചെയ്ത് താഴേക്ക് എത്തുമ്പോഴത്തേക്കും കുറച്ചൊക്കെ എയർ കയറിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇല്ലാതാക്കി ലെവലാക്കണമെങ്കിൽ ഒരു നനവോട് കൂടിയുള്ള സ്ക്രേപ്പറോ കാർഡോ ഒക്കെ ഉപയോഗിക്കുക. പിന്നെ പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ടാണ് ലെവലാക്കണതെങ്കിലും അതും ചെറിയൊരു നനവോട് കൂടി വേണം കേട്ടോ ചെയ്യാൻ. അപ്പം നമ്മളെ കേക്കൊക്കെ ഒന്ന് ഫിനിഷിംഗ് ആക്കി എടുത്തണം. അതുപോലെ തന്നെ അതിൻ്റെ കേക്ക് ബോർഡൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തണം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് കനാഷ് ഡ്രിപ്സ് ആക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തണം. എന്നതിന് ശേഷം നമ്മളെ കേക്കിൻ്റെ മേലേക്ക് സാവധാനം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒന്നാകം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സൈഡിൽ നമുക്ക് ഡ്രിപ്സ് ആക്കാൻ പറ്റില്ല, സൈഡിലൂടെ ഒക്കെ ഒന്നാകം ഒലിച്ചിറങ്ങും. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഈ ചോക്ലേറ്റ് കനാഷ് ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് സമയമായി, നല്ല തിക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചുടുവെള്ളത്തിൽ ഇറക്കി വെച്ചപ്പോഴത്തേക്ക് നല്ലോണം ഒന്ന് മെൽറ്റായി. പിന്നെ ഭയങ്കരമായിട്ട് ലൂസാവരുത്, ചെറുതായിട്ടൊരു തിക്നെസ് ഒക്കെ വേണം, എന്നാലേ ഡ്രിപ്സ് ആക്കി എടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളെ കേക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാണ് ഡ്രിപ്സൊക്കെ ആക്കി കൊടുത്ത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇത് എമൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്കാണ്. അപ്പോൾ ഇനി കൊണ്ടുവരുന്ന സമയത്ത് മാത്രമേ ഇത് പുറത്തെടുക്കുകയുള്ളൂ. പിന്നെ ഈ ഒരു കേക്ക് ബോർഡിന് ഈ കേക്ക് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതിനെ കൊണ്ട് ഇതിൻ്റെ അടിയിൽ ഞാൻ ഇതുപോലെ ഒരു അലുമിനിയത്തിൻ്റെ തട്ട് വെച്ചെടുത്തു കേട്ടോ. നമുക്ക് എടുക്കാനും വെക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ ഞാൻ ഈ അലുമിനിയത്തിൻ്റെ തട്ടോട് കൂടി തന്നെയാണ് ഈ കേക്ക് ബോക്സിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ കേക്ക് ബോക്സൊക്കെ കേക്കിൻ്റെ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഈ വാങ്ങിയ ഒരു ബോക്സിന് 70 rupees വില, 70-75 rupees. എന്തായാലും നമുക്കിനി ഇതിങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ അങ്ങനെ തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോവാം. ഇപ്പം ഞാൻ എമൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് ഇതിൻ്റെ മുകളിൽ ഈ ഒരു ടോപ്പേഴ്സൊക്കെ വെച്ച് കൊടുത്തണേ. അപ്പോൾ റെയിൻബോ ടോപ്പർ വെച്ച ആ ഒരു വീഡിയോ എന്നോട് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ എന്തായാലും ഈ ഹാപ്പി ബർത്ത്ഡേ ഹെമ എന്നുള്ളതിൻ്റെ അതൊക്കെ ഞാൻ ഫോണ്ടൻ കട്ടേഴ്സ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലത്തെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫോണ്ടൻ ഫ്ലവേഴ്സും ഫോണ്ടൻ ഉപയോഗിച്ചിട്ട് പേര് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്നുള്ളത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെഡ്ഡി ബെയർ ഞാൻ താഴെയാണ് വെച്ചുകൊടുക്കുന്നത്, മുകളിലെല്ലാം കൂടി ആവണ്ടെന്ന് വെച്ചിട്ട് താഴെയാണ് ടെഡ്ഡി ബെയർ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റെയിൻബോ ടോപ്പ് ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഒരു ക്ലൗഡ് കട്ടർ ഉപയോഗിച്ചിട്ട് ക്ലൗഡും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലൗഡും ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്ത്. ഇനി കുറച്ച് ഫോണ്ടൻ കൊണ്ടുള്ള ഫ്ലവേഴ്സ്, ഫോണ്ടൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലവേഴ്സ് അതിങ്ങനെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണ്ടേ. ഇതും ഇതുപോലത്തെ ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ടോപ്പേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ കേക്ക് സെറ്റ് ആയിന്. എല്ലാവർക്കും ഈ കേക്ക് ഇഷ്ടമായി വിചാരിക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും മറക്കാതെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ കേക്ക് കട്ട് ചെയ്ത സമയത്ത് ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചണേ. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തണം എന്ന് തോന്നുകയാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കേ. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.